സോഫിയ പോളിൻ്റെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമാ നിർമ്മാണ രംഗത്തിലേക്ക് വന്ന് ഇപ്പോൾ 10 വർഷം തികച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി നാളെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ നിർമ്മാണത്തിൽ വരാൻ പോകുന്ന 4 ചിത്രങ്ങൾ നാളെ ഒഫീഷ്യലായി പ്രഖ്യാപിക്കും. കാർത്തി നായകനാകുന്ന ജപ്പാൻ സിനിമയുടെ ഡബ്ബിംഗ് വർക്കുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ഒരുങ്ങുന്ന ജപ്പാൻ ഈ വർഷം ദീപാവലി റിലീസായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനാകുന്ന KH 234 എന്ന സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തൃശയായിരിക്കും സിനിമയിൽ ഫീമെയിൽ ലീഡ് ക്യാരക്ടറായിട്ട് എത്തുക എന്നും അതുപോലെ ദുൽഖർ സൽമാൻ, ജയൻരവി എന്നിവർ ഈ ഒരു സിനിമയുടെ ഭാഗമാകുന്നുണ്ടെന്നുള്ള റൂമറുകളാണ് പുറത്തുവരുന്നത്. KH 234 എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് ടീസറും പുറത്തു വരുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ സിനിമയുടെ ഷൂട്ടിംഗ് 2024 ആരംഭിക്കുന്നത്. വിശാൽ, എസ്റ്റേസൂരി എന്നിവർ ഒരുമിച്ച് അഭിനയിച്ച മാർക്ക് ആൻ്റണി എന്ന സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. ഒരു ടൈം ട്രാവൽ ഫാൻറ്റസി ചിത്രമാണ് മാർക്ക് ആൻ്റണി. മാർക്ക് ആൻ്റണി എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുക. സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന സൂര്യ നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 43. സിനിമയിൽ സൂര്യയുടെ നായികയായി എസ്രേ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതുപോലെ ദുൽഖർ സൽമാൻ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. സിനിമയിൽ സൂര്യയുടെ വില്ലനായി വിജയ് വർമ്മ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ സിനിമയുടെ ഷൂട്ടിംഗ് നവംബറിലായിരിക്കുമെന്നാണ് പറയുന്നത്. ജവാൻ സിനിമ ഇന്നത്തെ കളക്ഷനോട് കൂടി 700 കോടി ക്ലബിൽ ഇടം നേടും. ജവാൻ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.